ഹരം ലക്ഷങ്ങൾ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമമോ പ്രധാന വാർത്തകൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പി വി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫ് അംഗത്തിന് കോൺഗ്രസുകാർ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് തുക വാഗ്ദാനം ചെയ്തത് ജനതാദൾ എസ് അംഗം ജുനൈദ് കൈപ്പാണിക്ക അടുത്തുതന്നെ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമാകുമെന്നും ബാലചന്ദ്രൻ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പി വി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫ് അംഗത്തിന് കോൺഗ്രസുകാർ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് പി വി ബാലചന്ദ്രൻ പറഞ്ഞു ജനതാദൾ എസ് അംഗം ജുനൈദ് കൈപ്പാണിക്കാണ് കോൺഗ്രസ് തുക വാഗ്ദാനം ചെയ്തത് ഇത്തരത്തിൽ അട്ടിമറി നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയവർ തന്നെ വിമർശിക്കേണ്ട മുട്ടിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറി നീക്കം സംബന്ധിച്ച വിവാദങ്ങളിലേക്ക് സിപിഎമ്മിനെ വലിച്ചിഴക്കേണ്ട അടുത്തുതന്നെ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മുട്ടിൽ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് അംഗങ്ങളെ സ്വാധീനിക്കാനായി ശ്രമിച്ച സംഭവത്തിൽ മറുപടിയുമായാണ് മുൻ ഡി സി സി പ്രസിഡന്റും ഇപ്പോൾ സി പി എം സഹയാത്രികനുമായ പി വി ബാലചന്ദ്രൻ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനം നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ട ടെലഫോൺ സംഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം നിഷേധിച്ചില്ല കോൺഗ്രസ് അംഗത്തെ മുൻ പരിചയം വെച്ചാണ് ഫോണിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണം പിടിക്കാൻ സി പി എം തന്നെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് സി പി എമ്മിന് ഇതിൽ ഒരു പങ്കുമില്ല പണം വാഗ്ദാനം ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒട്ടും പിന്നിലല്ല ജില്ലാ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ എൽ ഡി എഫ് അംഗത്തിന് 25 ലക്ഷം രൂപയാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് വെള്ളമുണ്ട ഡിവിഷനിൽ നിന്നും വിജയിച്ച ജുനൈദ് കൈപ്പാണിക്കാണ് 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആത്മാർത്ഥതയുള്ള യു ഡി എഫിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ പറയട്ടെ ജുനൈദിൻ്റെ പുറകൊരു പണമായിട്ട് പോയില്ലേ 25 ലക്ഷം രൂപ ഞങ്ങളെല്ലാവരും വിളിച്ചില്ലേ ഞങ്ങളോട് പറഞ്ഞ അവസാനം മുസ്ലിം ലീഗാണ് പിന്നെയും അതിൽ കുറച്ചൊന്ന് മാന്യത കാണിച്ചത് ആദ്യത്തെ ഘട്ടത്തിൽ കാരണം എന്താ നമുക്കത് വേണോ എന്ന് ഡി സി സി നേതൃത്വമായിട്ട് അഭിപ്രായപ്പെട്ടത് പക്ഷേ ഡി സി സി നേതൃത്വത്തിൻ്റെയും അതിലുപരി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഷംസാദ് മരക്കാരുടെയും എ ഗ്രൂപ്പ് വയനാട്ടിലെ വളരെ ശക്തമായി ഇത് വേണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് കോൺഗ്രസ്സിലുള്ളപ്പം ഒരു ജില്ലാ പഞ്ചായത്ത് ഉറപ്പിച്ച് കിട്ടുക എന്നുള്ള എൻ്റെയും കൂടി ലക്ഷ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കൂടിയിട്ടുണ്ട് അത് ജുനൈദ് പറയട്ടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ മുട്ടിലിൽ ഭരണം നിലനിർത്താനും ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മറ്റ് ആരോപണങ്ങളെക്കുറിച്ചും പി വി ബാലചന്ദ്രൻ മറുപടി നൽകി 52 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക കേരളത്തിൽ ഉയർന്ന് ഞാൻ രാജിവെച്ചപ്പം എല്ലാവരും ഞാൻ രാഹുൽ ഗാന്ധി ഈ നിയോജക മണ്ഡലത്തിൻ്റെ വയനാട് നിയോജക ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു വേറൊരു വെല്ലുവിളി കൂടി ഉണ്ട് എനിക്ക് ഞാൻ ഈ യോഗത്തിലല്ലേ പറയുന്നത് 6 മാസം കൊണ്ട് ഇവർ എൻ്റെ വെല്ലുവിളിച്ച് നടന്നാൽ ഒരു പഞ്ചായത്ത് ഞാൻ അട്ടിമറിക്കാനുള്ള ആളെനിക്കുണ്ട് ഞാൻ ഐ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു അതിനുള്ള ഒരുപാട് കണക്ഷൻസ് ഇപ്പോഴും എനിക്കുണ്ട് ജില്ലയിൽ അടുത്തുതന്നെ യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ കൂടി അവർക്ക് ഭരണം നഷ്ടമാകുമെന്നും പി വി ബാലചന്ദ്രൻ പറഞ്ഞു തനിക്കെതിരെ നിയമ നടപടിക്ക് കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ